നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. ചാലക്കുടിയിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. 2 കോടി രൂപയുടെ 70 കിലോ കഞ്ചാവുമായി 2 സ്ത്രീകളടക്കം 4 പേർ പിടിയിലായി. ബാള മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പരസ്പരം പഴിചാരി ജല അതോറിറ്റിയും ജലനിധിയും പഞ്ചായത്തുകൾ. പുന്നൂർക്കുളത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷം. വിദ്യാർത്ഥിനിയടക്കം 3 പേർക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കോട്ടയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 5 വ്യാപാര സ്ഥാപനങ്ങളാണ് മോഷണം നടന്നത്. ത്രിപ്രയർ റോഡരികിൽ തട്ടുകടകൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ആറാട്ടുപുഴ പൂരത്തിന് ഇന്ന് കൊടിയേറും. പൂരത്തിന് മുന്നോടിയായുള്ള ത്രിപ്രയർ തേവരുടെ മകേരിയം പുറപ്പാട് ആരംഭിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. 2 കോടി രൂപയുടെ 70 കിലോ കഞ്ചാവുമായി 2 സ്ത്രീകളടക്കം 4 പേർ പിടിയിലായി. 2 കാറുകളിലായി കഞ്ചാവ് കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. വയനാട് മേപ്പാടി സ്വദേശി മുനീർ, ഭാര്യ മൈസൂർ, മൈസൂർ സ്വദേശിനി ശാരദ, ബന്ധു ശ്വേത, മണ്ണാർക്കാട്ട് സ്വദേശി താഴത്തെ കല്ലടി വീട്ടിൽ ഇസ്മായിൽ എന്നിവരെയാണ് തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് സംഘം പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു കഞ്ചാവ്. നെടുമ്പാശ്ശേരിയിലെ രഹസ്യ ഗോഡൌണിലേക്ക് എത്തിക്കാനായിരുന്നു പ്രതികളുടെ പദ്ധതി. ഇതിനായി കോയമ്പത്തൂരിൽ നിന്നാണ് ഇവർ കാറുകൾ വാടകയ്ക്ക് വിളിച്ചത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് യാത്രക്കാരെന്ന വ്യാജേന കോയമ്പത്തൂരിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കടത്തിയത്. പിടിയിലായ ഇസ്മായിൽ കഞ്ചാവ് കടത്തിന് മുഖ്യകണ്ണിയാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. ഇന്റലിജൻസ് ഇൻസ്പെക്ടർ എസ് മനോജ് കുമാർ, ചാലക്കുടി റേഞ്ച് ഇൻസ്പെക്ടർ അശ്വിൻ കുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ, ഇന്റലിജൻസ് ഓഫീസർമാരായ കെ എസ് ഷിബു, പി ആർ സുരേന്ദ്രൻ, കെ ജെ ലോനപ്പൻ, പി ആർ സുനിൽകുമാർ, വനിതാ സിഇഒ സിജി എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മാള മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പരസ്പരം പഴിചാരി ജല അതോറിറ്റിയും ജലനിധിയും പഞ്ചായത്തുകളും. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന വിലയിരുത്തൽ യോഗത്തിലാണ് ജല അതോറിറ്റിക്കെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനം ഉയർന്നത്. കഴിഞ്ഞ യോഗത്തിൽ ഇല്ലാത്ത തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് കുറ്റപ്പെടുത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കൃത്യമായ പദ്ധതിയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും രാജേഷ് വ്യക്തമാക്കി. വെള്ളം നൽകുന്നതിന്റെ അളവ് സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് ശരിയല്ലെന്ന് സി പി എം മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി കെ സന്തോഷ് യോഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇനിയും സാങ്കേതിക കാര്യങ്ങൾ ആവർത്തിച്ചു പോകുന്നതിൽ കാര്യമില്ലെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. അധിക സൗകര്യങ്ങൾ ഒരുക്കാതെ കുറ്റമറ്റ രീതിയിൽ വെള്ളം നൽകാൻ കഴിയില്ലെന്നാണ് ജല അതോറിറ്റി അധികൃതർ യോഗത്തിൽ സ്വീകരിച്ച നിലപാട്. ഇതിനായി തയ്യാറാക്കിയ 679 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും അത് 1 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയുമെന്നുമാണ് ജല അതോറിറ്റി അധികൃതർ വിശദീകരിച്ചത്. പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ശുദ്ധീകരിച്ച് സംഭരണിയിലേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ സൗകര്യമില്ലാത്തതാണ് ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കുഴൂർ അന്നമനട പഞ്ചായത്തുകളിലേക്ക് മീറ്റർ വെച്ച് തീരുമാനപ്രകാരമുള്ള വെള്ളം നൽകിയാൽ മറ്റുള്ള പഞ്ചായത്തുകളെ ബാധിക്കുമെന്ന ആശങ്കയും യോഗത്തിൽ പങ്കെടുത്തവർ പങ്കുവച്ചു. മാള പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ 19 ദിവസം കൂടുമ്പോഴാണ് കുടിവെള്ളം ലഭിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ആരോപിച്ചു. ടിസിവി മാള. പുന്നൂർക്കുളത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. വടക്കേക്കാട് നായരങ്ങാടി വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ യു പി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹന്ന ഷെറിൻ, വഴിയാത്രക്കാരായ പുറത്തൂർ വീട്ടിൽ അന്തോണി, തലക്കോട്ടൂർ മേരി എന്നിവർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. പരിക്കേറ്റ 3 പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് പരിഹാരം കാണാതെ പോലീസും പഞ്ചായത്തും പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പോട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. പോട്ട ചെറുപുഷ്പം പള്ളിക്ക് സമീപത്തെ 5 വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു മോഷണം. ഓട് പൊളിച്ചു മാറ്റിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. കോനിക്കര ജോണിയുടെ സ്റ്റേഷനറി കടയിലെ മേശ വലുപ്പിൽ സൂക്ഷിച്ചിരുന്ന 1600 രൂപയും സ്റ്റേഷനറി സാധനങ്ങളും കവർന്നു. കടയിൽ നിന്ന് മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന 1 ജോടി ചെരുപ്പും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സമീപത്തെ കെ വി തോമസിന്റെ പലചരക്ക് കടയിൽ നിന്ന് 5000 രൂപ നഷ്ടപ്പെട്ടു. മേശവലിപ്പ് താഴേക്ക് വലിച്ചിട്ട നിലയിലാണ് സിഗരറ്റ് പാക്കറ്റുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്.
കോക്കാടൻ ജോസിന്റെ സ്റ്റേഷനറി കടയിലെ മുഴുവൻ പുകയില ഉൽപ്പന്നങ്ങളും മോഷണം പോയി. ജോഷി അരിമ്പിളിയുടെ പൂക്കടയിലും ഷേർലി ആന്റുവിന്റെ തയ്യൽ കടയിലും മോഷ്ടാക്കൾ പ്രവേശിച്ചുവെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൃപ്രയാറിൽ റോഡരികിൽ തട്ടുകടകൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു. ഓട്ടിസം ബാധിച്ച രണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ആശ്രയമാണ് ഇതോടെ ഇല്ലാതായത്. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. സേതുകുളത്തിന് മുൻപിൽ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡരികിലെ തട്ടുകടയാണ് കത്തി നശിച്ചത്. എടമുട്ടം ചൂലൂർ സ്വദേശി പണിക്ക് വീട്ടിൽ ഷാജിദയുടേതായിരുന്നു തട്ടുകട. രാത്രി 11 മണിയോടെ വലിയ പൊട്ടിത്തെറി ശബ്ദവും തീ ആളിപ്പടരുന്നതും കണ്ടാണ് നാട്ടുകാർ വിവരമറിയുന്നത്. തൊട്ടു പിന്നാലെ നാട്ടുകാർ ഫയർഫോഴ്സും വലപ്പാട് പോലീസും സ്ഥലത്തെത്തി തീയണച്ചെങ്കിലും കട പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. കടയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അതിവേഗം കത്തി നശിക്കാൻ ഇടയായത്. ഫ്രീസർ, മേശ, കസേരകൾ, സോഡ, തണ്ണിമത്തൻ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. സോഡയും മറ്റും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്രില്ലിട്ട തള്ളുവണ്ടിയുടെ ടയർ കത്തി നശിച്ചു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിനും നാശനഷ്ടമുണ്ടായി. ഏതാനും മരങ്ങൾക്കും തീപിടിച്ചു. 1.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇവരുടെ തട്ടുകടയ്ക്ക് 50 മീറ്റർ തെക്ക് ഭാഗത്ത് മറ്റൊരു തട്ടുകട ഇതേസമയം ഭാഗികമായി കത്തി നശിച്ചു. പഴുവിൽ വെസ്റ്റ് സ്വദേശി കൊളങ്ങരപ്പറമ്പിൽ ബഷീറിന്റെ തട്ടുകടയാണ് ഭാഗികമായി കത്തി നശിച്ചത്. ഫയർഫോഴ്സ് എത്തുമ്പോൾ തീ പടർന്നു തുടങ്ങിയ സമയമായതിനാൽ ഉടൻ തന്നെ തീ അണയ്ക്കാനായി. ബഷീറിന്റെ തട്ടുകട കത്തി തുടങ്ങുന്ന സമയത്ത് അതിനു സമീപം രണ്ടുപേർ നിൽക്കുന്നത് കണ്ടിരുന്നതായി ഇതുവഴി വന്ന വാഹനയാത്രികൻ പറഞ്ഞിരുന്നു. പൂർണ്ണമായും കത്തി നശിച്ച തട്ടുകട നടത്തിയിരുന്ന പണിക്ക് വീട്ടിൽ സഫിയ മുൻപ് സിമെന്റ് കൂട്ടുന്ന പണിയാണ് ചെയ്തിരുന്നത്. അസുഖം കാരണം ഇത് ഒഴിവാക്കിയാണ് 4 വർഷം മുൻപ് ഇവിടെ തട്ടുകട നടത്താൻ തുടങ്ങിയത്. മകൾ ഷാജിദയും ഉമ്മയെ സഹായിക്കാൻ എത്തുമായിരുന്നു. ഇവരുടെ രണ്ട് കുട്ടികളും ഓട്ടിസം ബാധിച്ചവരാണ്. തുടക്കത്തിൽ പലപ്പോഴായി ഷീറ്റ് പൊളിച്ച് സോഡ എടുത്തുകൊണ്ടുപോകുന്ന സംഭവം ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇവർ പറയുന്നു. രാത്രി 7 മണിയോടെയാണ് ഇവർ തട്ടുകട അടച്ച് വീട്ടിലേക്ക് പോയത്. ഉത്സവകാലത്തിനൊപ്പം വാഹന ടെസ്റ്റ് നടക്കുന്ന പരിസരമായതിനാലും ചെറിയ വരുമാനം കിട്ടുന്ന സാഹചര്യത്തിലാണ് ഉള്ളതുപോലും നിർധനരായ ഈ കുടുംബത്തിന് നഷ്ടമായിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. TCV തൃപ്രയാർ. ആറാട്ടുപുഴ പൂരത്തിന് ഇന്ന് രാത്രി കൊടിയേറും. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, ക്ഷേത്ര ഊരാളൻ കുടുംബാംഗമായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി, ചിറ്റിശ്ശേരി കപ്ലിങ്ങാട്ട് കൃഷ്ണൻ നമ്പൂതിരി, ചോരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കൊടിയേറ്റം. വൈകിട്ട് 4 ശാസ്താവിന് ദ്രവ്യം സമർപ്പിച്ച് ദേശത്തെ ആചാര്യയുടെ നേതൃത്വത്തിൽ ദേശക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് ലക്ഷണമൊത്ത കവുങ്ങ് മുറിക്കാൻ പോകും. തുടർന്ന് ആർപ്പും കുരവിയുമായി കൊണ്ടുവരുന്ന കവുങ്ങ് ചെത്തി മിനുക്കിയാണ് കൊടിമരമാക്കുന്നത്. ശാസ്താവിന്റെ നിലപാട് തറയ്ക്ക് സമീപം മാടമ്പി വിളക്ക് തെളിയിച്ച് ദേവസ്വം അധികാരി നെൽപ്പറ നിറച്ചതിന് ശേഷമാണ് കവുങ്ങ് ചെത്തി മിനുക്കുക. ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും 7 സ്ഥാനങ്ങളിൽ ചാർത്തി കൊടിമരം അലങ്കരിക്കും. അലങ്കരിച്ച കൊടിമരം 8:30 ദേശക്കാർ ചേർന്ന് ഉയർത്തും. അതേസമയം പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർത്തേവരുടെ മകരം പുറപ്പാട് ആരംഭിച്ചു. പൂർവികമായി കിട്ടിയ വീടും സ്ഥലവും റീസർവേ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടുവെന്നും പഴയ സ്കെച്ച് വെച്ച് അളന്ന് സബ് ഡിവിഷൻ ചെയ്യാൻ കളക്ടർ ഓർഡർ നൽകിയിട്ടും സർവേ ഉദ്യോഗസ്ഥർ കബളിപ്പിക്കുകയാണെന്നും പരാതി. ഓട്ടുപാറ കുണ്ടുപറമ്പിൽ യൂസഫാണ് സർവേ ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തന്നെ സമീപവാസി വീടും സ്ഥലവും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെന്നും യൂസഫ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കൊരട്ടി പാലപ്പിള്ളിയിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിലായി. കൊനൂർ വലട്ടോലി വീട്ടിൽ VR സത്യവാനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുപ്രവർത്തകരാണ് സത്യവാൻ. വിവാദമായ സംഭവത്തിൽ പോലീസ് ഏറെ സമ്മർദ്ദത്തിലായിരുന്നു. മൂഴിക്കുളം വീട്ടിൽ മുകേഷിന്റെ ഭാര്യയും പെരുമ്പാവൂർ സ്വദേശിനിയുമായി വൈഷ്ണവിയെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. മുഖത്ത് മാരകമായി പരിക്കുള്ള വൈഷ്ണവി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമ്മായിമ കുമാരിയുടെ അരുതാത്ത ബന്ധത്തിനെ എതിർത്തതിന്റെ വൈരാഗ്യത്തിലാണ് സത്യവാൻ തന്നെ മർദ്ദിച്ചതെന്ന് യുവതി ആരോപിച്ചിട്ടുണ്ട്. വൈഷ്ണവിയുടെ മാതാപിതാക്കൾ തന്നെ വീട്ടിലെത്തി മർദ്ദിച്ചെന്ന കുമാരിയുടെ പരാതിയിലും നേരത്തെ കൊരട്ടി പോലീസ് കേസെടുത്തിരുന്നു. SHO BK അരുൺ, SI ഷാജു എടത്താൻ എന്നിവരാണ് അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സത്യവാനെ പിടികൂടിയത്. കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് സമർപ്പണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. അനുസ്മരണയോഗം കലാമണ്ഡലം വൈസ് ചാൻസലർ TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ശോഭാ ഗീതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ V കലാധരൻ ഗീതാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേശവ ഗീതാനന്ദം പുരസ്കാരം തിരുവല്ല പൊന്നമ്മയ്ക്കും ഗീതാനന്ദം യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം നന്ദകുമാറിനും ചടങ്ങിൽ സമ്മാനിച്ചു. കലാമണ്ഡലം ഭരണസമിതി അംഗം പ്രഭാകരൻ, അക്കാദമി കോർഡിനേറ്റർ VS അച്യുതാനന്ദൻ, ട്രസ്റ്റ് സെക്രട്ടറി കലാമണ്ഡലം നിഖിൽ എന്നിവർ പങ്കെടുത്തു.
കുന്നംകുളത്ത് മത്സ്യവുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പുന്നിയൂർക്കുളം ആൽത്തറ സ്വദേശി താജുദ്ദീനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കുന്നംകുളത്ത് നിന്നും ആലുവയിലേക്ക് മീനുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ടയറ് പൊട്ടിയതാണ് അപകടത്തിന് കാരണം. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൊതു കമ്പോളങ്ങളെയും അവയുടെ നിലവിലെ പ്രവർത്തന രീതികളെയും കുറിച്ച് പഠിക്കുന്നതിന് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് നടത്തുന്ന സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എ പി ശോജൻ അധ്യക്ഷത വഹിച്ചു. പൊതു കമ്പോളങ്ങളുടെ ഡയറക്ടറി തയ്യാറാക്കുക, ഓരോ കമ്പോളത്തിലെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുക, സംഭരണശാലകളുടെയും വ്യാപാരികളുടെയും വിവരം ശേഖരിക്കുക തുടങ്ങിയവയാണ് സർവേയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇടവേള. ജി എസ് ടി വകുപ്പ് അധികൃതരുടെ വ്യാപാരി ദ്രോഹ നടപടികൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പവിത്രൻ, കെ എ അസി, ജോർജ് മണ്ണുമൽ തുടങ്ങിയവർ സംസാരിച്ചു. വലിയാലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച പാലക്ക നെറ്റിപ്പട്ട സമർപ്പണ ചടങ്ങ് നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ, ബോർഡ് മെമ്പർ ശ്രീ നാരായണൻ എന്നിവർ സമർപ്പണം നിർവഹിച്ചു. വലിയാലുക്കൽ ഗ്രൂപ്പ് ദേവസ്വം ട്രസ്റ്റി സുധാകരൻ കർത്ത, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സോമൻ കുണ്ടുവളപ്പിൽ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ 4 ക്ഷേത്രങ്ങളാണ് ഈ മാതൃകയിൽ നെറ്റിപ്പട്ടമുള്ളത്. നെറ്റിപ്പട്ടം രൂപകൽപ്പന ചെയ്തത് ശില്പി പെരുമ്പിളിശ്ശേരി സ്വദേശി സുധാകരനാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ലോക വൃക്ക ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷനായിരുന്നു. രാജൻ തോമസ്, പി എസ് ബാബു, പി എം ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലളിതകലാ അക്കാദമി പ്രസിദ്ധീകരിച്ച കലാവിദ്യാഭ്യാസം മാറുന്ന പരിപ്രേക്ഷ്യങ്ങൾ എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. കലാനിരൂപകൻ ശിവജി കെ പണിക്കരിൽ നിന്ന് ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ നേമം പുഷ്പരാജ് ഏറ്റുവാങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വഴിപാട് രശീതികളും മറ്റു രേഖകളും തൃശൂർ തേക്കിങ്ങാട് മൈതാനിയിൽ കണ്ടെത്തി. ഉപയോഗിക്കാത്ത രശീതി ബുക്കുകളാണ് ലഭിച്ചത്. തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതാണ് രേഖകളെന്നും വാഹനത്തിൽ കയറ്റുന്നതിനിടെ രശീതികളുടെ ഒരു കെട്ട് എടുക്കാൻ വിട്ടുപോയതാണെന്നും ദേവസ്വം ഭാരവാഹികൾ പ്രതികരിച്ചു. അണലിയുടെ കടിയേറ്റ പശുക്കുട്ടി ചത്തു. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കുയിലമ്പറമ്പിൽ ഷമ്മിയുടെ പശുക്കുട്ടിയാണ് ചത്തത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ വീടിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ പുല്ല് തിന്നാൻ കിട്ടിയ പശുക്കുട്ടി അണലിയുടെ മുകളിൽ കിടന്നതാകാം കടിയേറ്റതിന് കാരണമെന്നാണ് നിഗമനം. പശുവിന്റെ വയറിന്റെ ഭാഗത്താണ് കടിയേറ്റിട്ടുള്ളത്. 2 മാസം മുൻപ് 25,000 രൂപയ്ക്കാണ് ഷമ്മി പശുക്കുട്ടിയെ വാങ്ങിയത്. സംയുക്ത ട്രേഡ് യൂണിയൻ മാർച്ച് 28-29 തീയതികളിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായുള്ള ജില്ലാ പ്രചരണ ജാഥയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം എരുമപ്പെട്ടിയിൽ നടന്നു. എച്ച് എം എസ് ജില്ലാ പ്രസിഡന്റ് എം എൻ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എ ഐ ടി സി മണ്ഡലം സെക്രട്ടറി കെ വി ശങ്കരനാരായണൻ അധ്യക്ഷനായി. സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ ടി കെ ദേവസി, കൺവീനർ കെ എം അഷ്റഫ്, ട്രഷറർ കെ വി ശങ്കരനാരായണൻ എന്നിവരെ തിരഞ്ഞെടുത്തു. നെല്ലിക്ക തൊണ്ടയിൽ കുടുങ്ങിയ 1.5 വയസ്സുകാരൻ മരിച്ചു. മുളങ്ങുന്നത്തുകാവ് കോഞ്ചിറ റോഡ് സ്വദേശി കളരിക്കൽ വീട്ടിൽ കിരൺ മകൻ നമാസാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടി നെല്ലിക്കയെടുത്ത് വിഴുങ്ങിയത്. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഗാർഹിക ഉപഭോക്താക്കൾക്കായി സൗരനിലയം സ്ഥാപിക്കാനുള്ള സൗജന്യ സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ തമ്പൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ ബിന്ദു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി പ്രദീപൻ, സീനിയർ സൂപ്രണ്ട് കെ എം ശശീധരൻ, സബ് എഞ്ചിനീയർ എം എ രതീഷ് എന്നിവർ നേതൃത്വം നൽകി. വികസനത്തിന്റെ പേര് പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളോടോ ജനപ്രതിനിധികളോടോ ജനങ്ങളോടോ ചർച്ച ചെയ്യാതെ സർക്കാർ പദ്ധതികൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് അവണിച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പറഞ്ഞു. കേരളയിൽ വിരുദ്ധ സംസ്ഥാന സമരജാഥ പാലക്കൽ സെൻട്രലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പാലക്കൽ യൂണിറ്റ് ചെയർമാൻ വിൻസെന്റ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സമരസമിതി സംസ്ഥാന രക്ഷാധികാരി സി ആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ലക്ഷക്കണക്കിന് ജനങ്ങളെ കുടിയിറക്കുകയും പരിസ്ഥിതിയെ തകർക്കുകയും ചെയ്യുന്ന പദ്ധതി
അഴിമതിക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ എം പി ബാബുരാജ്, വൈസ് ക്യാപ്റ്റൻ എസ് രാജീവൻ, ജാഥ മാനേജർ ടി ടി ഇസ്മായിൽ, പഞ്ചായത്ത് അംഗം വി ഐ ജോൺസൺ, ഫാദർ ഷാജി കൊച്ചുപുരക്കൽ എന്നിവർ സംസാരിച്ചു. സി എസ് ബി ബാങ്കിൽ ഈ മാസം 14 വീണ്ടും പണിമുടക്ക് നടത്തുമെന്ന് സമരസഹായ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സി എസ് ബി ബാങ്കിന്റെ ജനകീയ സ്വഭാവം പുനഃസ്ഥാപിക്കുക, ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സമരത്തിന്റെ ഭാഗമായി ആർ ബി ഐ മാർച്ചും അഖിലേന്ത്യാ തലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണയും നടത്തും. വാർത്താസമ്മേളനത്തിൽ സമരസഹായ സമിതി നേതാക്കളായ ടി നരേന്ദ്രൻ, സി ഡി ജോൺസൺ, ടി വി രാമചന്ദ്രൻ, ബാലാജി, ഷോബി അരിമൂർ എന്നിവർ പങ്കെടുത്തു. വുമൺ എന്റർപ്രണർ നെറ്റ്വർക്ക് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് 3 വനിതാ പ്രതിഭകളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ തൃശൂർ റൂറൽ എസ് പി ഐശ്വര്യ ഡോംഗ്രെ, ഡോക്ടർ സെറീന ഗിൽവാസ്, ഷേർലി റെജിമോൻ എന്നിവരെ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ തൃശൂർ ചാപ്റ്റർ ചെയർപേഴ്സൺ മഞ്ജു തോമസ്, ആൻഡ് ട്വിങ്കിൾ ജോയ്, പ്രിയ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി. പഞ്ചാബിലെ വൻ വിജയത്തിലും ജനമുന്നേറ്റത്തിലും പ്രവർത്തകർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയം ആഘോഷിച്ചു. മണ്ഡലം കൺവീനർ അജയ് ഘോഷ് പട്ടത്ത്, സാമൂഹ്യ പ്രവർത്തകൻ പോളി മാളിയേക്കൽ, ഗോപി എൻ എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന 26th പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിന് നാളെ പെരുമ്പിലാവിൽ തുടക്കം കുറിക്കും. ലജ്നത്തുൽ മുഹസിൽ ഇസ്ലാമിയ ചെയർമാൻ അബ്ദു ബക്കർ സലഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിസ്ഡം സ്റ്റുഡൻസ് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് ഷമീൽ, മുനവർ കോട്ടയ്ക്കൽ, ഷമീർ മഞ്ചേരി, ഖാസിം ചവല്ലൂർപ്പടി, പി എ സുൽഫിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റബ്ബർ സ്പേസസ് ആക്ട് ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി എം എസ് സിദ്ധൻ, പി ഇ ബാബു, കെ എൻ പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിന് മുന്നിൽ നടന്ന ധർണ റിട്ടയർഡ് പ്രിൻസിപ്പൽ കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കലാമണ്ഡലം എം രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഡി സി ആർ ജിയും പെൻഷൻ കമ്മ്യൂട്ടേഷൻ എല്ലാവർക്കും അനുവദിക്കുക, 6th യു ജി സി പ്രകാരമുള്ള ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കലാമണ്ഡലം എസ് ഗോപകുമാർ, കലാമണ്ഡലം ടി വി ഈശ്വരൻ ഉണ്ണി, കലാമണ്ഡലം ഗിരിജ, കലാമണ്ഡലം പി സുജാത തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണവിലയിൽ റെക്കോർഡ് ഇടിവ്. ഗ്രാമിന് 160 രൂപയും പവന് 1280 രൂപയും കുറഞ്ഞു. ഗ്രാമിന് 4820 രൂപയും പവന് 38560 രൂപയുമാണ് ഇന്നത്തെ വില. 2020 ഓഗസ്റ്റ് 7 സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സ്വർണവില രേഖപ്പെടുത്തിയത്. അന്ന് ഗ്രാമിന് 5250 രൂപയും പവന് 42000 രൂപയുമായിരുന്നു സ്വർണത്തിന്റെ വില. കർഷക സംഘം ചേലകരേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയനൂർ റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. റബ്ബർ സ്പേസസ് ആക്ട് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് കുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എ ബാബു അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എൻ എസ് ജെയിംസ്, പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുശോചന യോഗം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം പി സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി ഷിയാസ് അലി വാഫി, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം എം മുരളീധരൻ, സി പി എം വള്ളത്തോൾ നഗർ ലോക്കൽ സെക്രട്ടറി കെ പി അനിൽ, സി പി ഐ ലോക്കൽ സെക്രട്ടറി എം എ മൊയ്തീൻകുട്ടി, ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം വി പി പ്രസാദ്, വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി എം എം മൊയ്തുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കൊലവിളി നടത്തിയ ഇടുക്കി സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ പ്രസംഗത്തിനെതിരെ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ അശോകൻ നേതൃത്വം നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ, പ്രദീപ് വലിയങ്ങോട്ട, സി എം പരമശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ കോവിഡ് കാലത്ത് മികച്ച സേവന പ്രവർത്തനങ്ങൾ നടത്തിയ സന്നദ്ധ സംഘടനയായ കല്ലൂർ സൗഹാർദ യുവസംഗമത്തിന് അംഗീകാരം. തൃശൂർ നെഹ്റു യുവകേന്ദ്രം നൽകിയ അനുമോദനവും അവാർഡും സംഘടനാ പ്രസിഡന്റ് പ്രിബിനൻ ചുണ്ടേലപ്പറമ്പിൽ, രക്ഷാധികാരി സതീശൻ ഔരാളത്ത് എന്നിവർ ഏറ്റുവാങ്ങി. കോവിഡ് പ്രതിസന്ധിയിൽ ഓക്സിജൻ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിന്നതിനാണ് അംഗീകാരം.
തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. കൺട്രോൾ റൂം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യുവാവിനെ രക്ഷപ്പെടുത്തി. ഇയാളെ തൃശൂർ ആക്സ് പ്രവർത്തകർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടാലി മോനോടി റോഡിൽ പുനർനിർമ്മിച്ച കടമ്പോട് പുളിന്തറ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സുമിതാഗിരി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനെതിരെ സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നടത്തിയ കൊലവിളി പ്രസംഗത്തിനെതിരെ എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രസിഡന്റ് എൻ കെ കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രിജു വടക്കൂട്ട്, ഷാജു ചിറ്റണ്ട, രഘു കരിയന്നൂർ, പി എം യൂസഫ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന പൊതുയോഗം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരെ കൊലവിളി പ്രസംഗം നടത്തിയ ഇടുക്കി ജില്ലാ സി പി എം സെക്രട്ടറി വി സി വർഗീസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുന്നീർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫത്താഹ് മന്നലാംകുന്ന്, ബ്ലോക്ക് സെക്രട്ടറി ഷാഹിദ് കൊപ്പര തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാകവി കുമാരനാശാന്റെ 150th ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയായി അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മലയാളത്തിൽ ആദ്യമായാണ് കുമാരനാശാന്റെ ജീവിതം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന പേരിൽ സിനിമയായി പുറത്തിറങ്ങിയിരിക്കുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ പി കുമാരനാണ് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. എഴുത്തുകാരി എം ശാന്തമ്മ പിള്ളയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. കുമാരനാശാനായി വേഷമിടുന്നത് ശ്രീവത്സൻ ജെ മേനോനാണ്. April 8 കേരളത്തിലെ 12 തിയേറ്ററുകൾക്ക് മുന്നിൽ ചിത്രം പ്രദർശിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ കെ പി കുമാരൻ, നിർമ്മാതാവ് എം ശാന്തമ്മ പിള്ള, അഭിനേതാവ് ശ്രീവത്സൻ ജെ മേനോൻ, ശബ്ദവിന്യാസം നടത്തിയിരിക്കുന്ന പി കൃഷ്ണനുണി, കെ ജെ ജോണി എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് ഞമ്മനേങ്ങാട് ബോധിധർമ്മ അക്കാദമിയുടെ 40th വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ സെൽഫ് ഡിഫൻസ് പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് വടക്കേക്കാട് SHO അമൃതരംഗന് ഉദ്ഘാടനം നിർവഹിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ നേരിടാൻ ഇവരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്ലാസിന്റെ പ്രധാന ലക്ഷ്യം. ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് ഷിഹാൻ മനോജ്, അക്കാദമി ജോയിന്റ് സെക്രട്ടറി സ്വരാജ്, ടാങ്കൽ ഫുട്ബോൾ ചറഫ് ഉടമ പി ജംഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ മികച്ച ലഹരി വിരുദ്ധ വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിന് എക്സൈസ് ഇൻസ്പെക്ടർ എം ഷംനാഥ് അവാർഡ് സമ്മാനിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് മുരിങ്ങത്തേരി ശങ്കരയ്യ റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ എൻ പി അജയൻ, സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് കാലത്ത് നടത്തിയ സുത്യർഹമായ പ്രവർത്തനത്തിന് പ്രോഗ്രസ് ഓഫ് അണ്ടത്തോടിന് നെഹ്റു യുവകേന്ദ്ര പുരസ്കാരം നൽകി ആദരിച്ചു. ജില്ലാ ലീഗൽ സർവീസ് സബ് ജഡ്ജ് ജി പി എസ് നിഷിയിൽ നിന്ന് പ്രോഗ്രസ് എക്സിക്യൂട്ടീവ് മെമ്പർ പവർ അലി പുരസ്കാരം ഏറ്റുവാങ്ങി. RRTI സേവനം ചെയ്തവരെ നെഹ്റു യുവകേന്ദ്ര സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യ സ്മാരക കലാനിലയത്തിന് സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കഥകളിയുടെ പ്രചാരണത്തിനും പ്രോത്സാഹനത്തിനുമായി തുടങ്ങിയ സ്ഥാപനത്തിന് പദ്ധതിയേതര വിഭാഗത്തിൽപ്പെടുത്തി അധിക ധനാനുമതി ആണ് നൽകിയിരിക്കുന്നത്. കഥകളി പരിശീലിപ്പിക്കുന്നതോടൊപ്പം ബിരുദതലത്തിലേക്കുള്ള കോഴ്സുകളും നടക്കുന്ന കലാനിലയത്തിന്റെ വളർച്ചയ്ക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കലാജാഥ 12 ചേലക്കരയിൽ പര്യടനം നടത്തും. സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടിയിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. 2 കോടി രൂപയുടെ 70 കിലോ കഞ്ചാവുമായി 2 സ്ത്രീകളടക്കം 4 പേർ പിടിയിലായി. മാള മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പരസ്പരം പഴിച്ചാരി ജല അതോറിറ്റിയും ജലനിധിയും പഞ്ചായത്തുകളും. പുന്നൂർക്കുളത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷം. വിദ്യാർത്ഥിനിയടക്കം 3 പേർക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കോട്ടയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 5 വ്യാപാര സ്ഥാപനങ്ങളാണ് മോഷണം നടന്നത്.
ത്രിപുര റോഡരികിൽ തട്ടുകടകൾ ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു. 1,50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ആറാട്ടുപുഴ പൂരത്തിന് ഇന്ന് കൊടിയേറും. പൂരത്തിന് മുന്നോടിയായുള്ള ത്രിപുരയാർത്തേവരുടെ മകേരിയം പുറപ്പാട് ആരംഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.